ഗോപുവിന്റെ വാക്കുകള് പ്രശ്നങ്ങളൊക്കെ അട്ടിമറിച്ചത് അവൻ സാറിനെതിരെ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തൊഴിലാളികൾ മൊത്തം ഇളകിയിരിക്കുക, അവരൊക്കെ ആ പെണ്ണും ചെറുക്കനും പറയുന്നത് മുഴുവനും വിശ്വസിച്ചിരിക്കുക. ഇതിന്റെയൊക്കെ പിന്നെ ചുക്കാൻ പിടിക്കുന്നത് അവനാ, ആ പ്രഭാകരൻ. എന്താ നരേന്ദ്ര, നീ ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? നിന്നോടൊരു വിരോധം ഉണ്ടായിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വളരെ മോശമായ വാക്കുകളാണ് ആ തള്ളമാരും ഞങ്ങളോട് പറഞ്ഞത്. നിനക്കറിയോ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ നിനക്ക് കൂട്ടിത്തന്നാ ജീവിക്കുന്നതെന്നും മേലാൽ ആ വീട്ടിൽ കയറരുതെന്നും പറഞ്ഞു. ആ അതൊക്കെ പോട്ടെ, ക്യാപ്റ്റനും മത്തായിയും കൂടി നിർബന്ധിച്ച എന്നെ ഇപ്പം ഇങ്ങോട്ട് അയച്ചത്. ഈ അവസ്ഥയിൽ നീ ഒറ്റപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ ഞങ്ങൾക്ക് സ്വന്തം മോനെ പോലെയാ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. അതൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞാനിത് വിശ്വസിക്കില്ല. സത്യം പറയണോ? എന്താ സംഭവിച്ചത്? എന്താ മോളെ കാട്ടണേ? അവനെ വിട്. ഇല്ല, നരേന്ദ്രൻ അത് ചെയ്യില്ല, എനിക്കത് ഉറപ്പാ. ഇന്നലെ കണ്ട ഭർത്താവിനെ ആണോ നിന്റെ കൂടപ്പിറപ്പിനേക്കാളും നിനക്ക് വിശ്വാസം? അല്ലെങ്കിൽ തന്നെ ഗോപു എന്തിന് കള്ളം പറയണം? ഇനി അതും അല്ലെങ്കിൽ ഞാനൊന്നും ചോദിക്കട്ടെ, ഇത്രയും നേരായിട്ട് അവനെന്താ കാണാത്തത്? നമ്മുടെയൊക്കെ മോത്ത് നോക്കാനുള്ള തന്റെ ഇടം ലാഞ്ഞിട്ട് അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരാതിരിക്കാൻ നല്ലത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നാ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പിടിയില്ല. തന്റെ വെപ്പാട്ടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച അത്രയും ചെട്ടിത്തരം ഞാൻ കാണിച്ചിട്ടില്ല. ഓ എടാ, എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. കൊന്നു കളഞ്ഞ എല്ലാത്തിനെയും. എല്ലാവർക്കും വേണ്ടത് ഓഹരിയാണല്ലേ? ഇയാൾക്ക് വേണം ഓഹരി? വേണ്ട, മരിച്ചുപോയ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത്. എനിക്കില്ലാതെ പോയ കൂടപ്പുറപ്പുകളുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടത്. എനിക്ക് തെറ്റി, മനസ്സാക്ഷിയില്ലാത്ത കുറെ വർഗങ്ങളെ ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചത്. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി എന്റെ ഭാര്യ മാത്രം മതി എന്റെ കൂടെ, ബാക്കിയെല്ലാം ഇപ്പറങ്ങിക്കോണം. നാളെ നേരം വിളിക്കുമ്പോ ഒരെണ്ണത്തിന്റെ തലവെട്ടെങ്ങാനും ഇവിടെ കണ്ടുപോയാ എല്ലാത്തിനും കൊന്ന് കുഴിച്ചു മുടിഞ്ഞു. മനസ്സിലായില്ലേ?
ചെമ്മക്കാണ്ടിരി. നമ്മളെ പോലെ തന്നെയല്ലേ അവരും. അവരെയും വിളിച്ചു വരുത്തിയല്ലേ അപമാനിച്ചേക്കണ്. ഇല്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. നാളെ കൂടെ പുറക്കാൻ വേറെ ഒരുത്തിയും കൂടി ഉണ്ടാവില്ല എന്ന് ആരും കണ്ടു. എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്നാ? അവ എന്നോട് ചോദിക്കി, ഞാൻ പറയാം. വല്ല നരപ്പറ്റയിലും സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന എന്നെ നിങ്ങളെ കണ്ണേ പാലേന്ന് പറഞ്ഞ് വലിച്ചു കെട്ടി കൊണ്ടുവന്നത് ആരാ? നിങ്ങളുടെ പരിമാനാ അല്ലേ? ഇപ്പൊ ഇറങ്ങി പോവാൻ പറഞ്ഞത് ആരാ? അവനാ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കൊടുത്തല്ലേ പറ്റുമ്മ? അതേടി, ഇറങ്ങാൻ തന്നെ തീരുമാനം. പക്ഷേങ്കി അതൊരു വെറുതെ ഇറക്കായിരിക്കില്ല. അവനൊരു പാഠം പഠിപ്പിച്ചോണ്ടല്ലേ ഇറക്കായിരിക്കൂടി. സ്വന്തം അമ്മായിമോടും അമ്മായിച്ചിനോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് അവൻ മനസ്സിലാക്കണം. അവൻ നിങ്ങളുടെ കാക്കിൽ വരണം, നിങ്ങളോട് മാപ്പ് പറയണം. എന്തേ അങ്ങനെ അവനെ തോപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തേ തോന്നില്ല? നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റൂ? നിന്നു എന്നാ അവനെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരാം. ആ ഉമ്മ പറഞ്ഞ പറഞ്ഞതാ. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. നമ്മളെ ഇറങ്ങായി, നിങ്ങളുടെ മോളെ ഒപ്പം ഇറങ്ങണം. എന്തേ ഇങ്ങനെ പറഞ്ഞ? നിങ്ങളുടെ മോളെ ഇറങ്ങൂലേ? ഇറങ്ങും. ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ അവളെ ഇറക്കും. ആ എന്നാ ഞമ്മക്ക് പോവാം. അത് സാർ എന്താടോ പതിവ്? ഗുഡ് മോർണിംഗ് പോലും താ മറന്നോ? ഇന്ന് അങ്ങനെ പറയാൻ പറ്റാത്തോണ്ടാണ് സാർ. അവരെല്ലാം ഇറങ്ങിപ്പോയി, മാഡവും പോയി. ഇന്നലെ രാത്രി തന്നെ പോയി എന്നാ ഇവര് പറഞ്ഞത്. അതെ സാർ. എന്നിട്ട് വരുന്നുണ്ടോ ഇല്ലയോ തീരുമാനിക്കാൻ പറ. എന്നെ പ്രതീക്ഷിച്ചാണ് വന്നെങ്കിൽ ഞാൻ വരുന്നില്ല. എന്റെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തത്. ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഏറെ ചെയ്തല്ലോ. ഒരു വാക്കു തർക്കത്തിനാണേ ഞാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള കൂടി പറയണമല്ലോ. പറയുകയും വേണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. വേണ്ടെങ്കി വേണ്ട, പക്ഷെ ഒരു കാര്യം തീർച്ചയാ. നീ എന്റെ ഭാര്യയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ ഇരുന്ന് സുഹൃത്തൊന്നും വലിക്കാൻ പറ്റില്ല. താങ്ക് യു. എങ്കിൽ ഞാൻ അകത്തിരുന്ന് വിളിച്ചോളാം. നിന്റെ അമ്മൂടെ നോ സ്മോക്കിംഗ് എന്നൊരു ബോർഡ് എഴുതി ഇവിടെ കെട്ടി തൂക്കാൻ പറ. വക്കീല് പറയുന്ന ടച്ച് വിഷമിക്കണ്ട, നമുക്കൊരു പിടിപിടിച്ച് നോക്കാം. അവന്റെ ഒരു എസ്റ്റേറ്റെങ്കിലും നമ്മുടെ പേരിൽ വരണം. ആപ്പിൾ വേണോ, ഓറഞ്ച് വേണോ, തേയില വേണോ, റബ്ബർ വേണോ? ഓറഞ്ച് തന്നെ അടിച്ചു മാറ്റാം. വന്നിട്ടുണ്ട്. എന്തോന്ന് അടി ഇത്ര നോക്കാൻ, ആണുങ്ങൾ ഡ്രസ് വാർന്നു കണ്ടല്ലേ. അയ്യോ ചക്കരെ പിണങ്ങാതെ, നല്ല വിശപ്പ്. പോയി ചോറെടുത്ത് വെക്കി. മോളെ അച്ഛനും ചേട്ടനും കാത്തിരിക്കുന്നു, വന്ന് ഊണ് കഴിക്കാക്ക. കുളിച്ച കൊക്കാവോ?
തള്ളേ. ആ വേഗം കഴിച്ചു തുടങ്ങിക്കോ, ഒരു വറ്റ് പോലും ബാക്കി വെച്ചേക്കരുത്. ദാഹിച്ച വെള്ളം പോലെ ഒന്ന് കൊടുക്കരുത്. എന്തോ നടി മേടിച്ചിരിക്കുന്നത്, ചോറുണ്ടേ? ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ തോരനെടുത്തെ അമ്മ, ഈ തോരനെടുത്ത് കൊടുക്കുന്നു. മാപ്പഴ പുളിശ്ശേരില്ലേ, മാപ്പഴ പുളിശ്ശേരില്ലേ അമ്മ. അയ്യോ, സീസൺ കഴിഞ്ഞു പോയല്ലോ അളിയ, തൽക്കാലം രണ്ട് പപ്പടം കൂട്ടിയാടി. ചക്കരേ നീ ഊണ് കഴിക്കടി, ആ സാമ്പാറൊക്കെ കൂട്ടി കുഴച്ചിങ്ങനെ ജങ് 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 ഉരുട്ടി ഗ്ലങ്ങനൊരടിയടി. കഴിക്കുമോളെ, നീ കുഴച്ചുണ്ട, എനിക്ക് വയറ് നിറഞ്ഞ പോലെ. ഹായ് മാങ്ങാച്ചാറക്കാട് കൂട്ടി. താങ്ക് യു. ഹായ്, ഇത് പണ്ട് ക്ലാസ്സിൽ സാറ് ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എണിച്ചു നിൽക്കുന്ന ഓർമ്മ വരുന്നു. നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ? ഞങ്ങൾക്കാർക്കും വേണ്ട. നീ എന്ത് പണിയാടിയാ കാണിച്ചത്? അത് പിന്നെ സ്വന്തം ഭർത്താവ് പട്ടിണി നിൽക്കുമ്പോ കുഴച്ചുണ്ട് അമ്മയെ കൊണ്ട് പറ്റുമോ? പറ്റും. അതെന്റെ 16 അടി അന്തത്തിൽ കുഴച്ചുണ്ടാ മതിയടി 50. ഇതെന്താ ചോറും കറികളൊക്കെ അവിടെ? നിങ്ങൾക്കാർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് പശുവിന്റെ പാത്രത്തിലിട്ടു. അയ്യോ,